എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ആന്റിക് ലുക്കിലുള്ള ഒരു പോട്ടാണ് നിർമ്മിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇത് നിർമ്മിക്കാൻ ആദ്യം നമുക്ക് വേണ്ടത് അധികം കട്ടിയില്ലാത്ത കുറച്ച് കാർഡ്ബോർഡ് പീസുകളാണ്. അതിനായി ഞാനിവിടെ പഴയ ടെക്സ്റ്റ് ബുക്കിന്റെ പുറംചട്ടയാണ് ഉപയോഗിക്കുന്നത്. ഈ കാർഡ്ബോർഡ് പീസുകൾ കട്ട് ചെയ്തെടുക്കേണ്ട ഷേപ്പ് ഞാൻ ആദ്യം ഒരു ന്യൂസ് പേപ്പറിൽ വരച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കാണിച്ചിരിക്കുന്ന അളവിലാണ് ഞാനത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ ഷേപ്പുകളിൽ ഇനി നമുക്ക് കാർഡ്ബോർഡ് പീസുകൾ കട്ട് ചെയ്തെടുക്കണം. ഞാനിങ്ങനെ ഇവിടെ 6 പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിതിൽ നിന്നും 2 പീസ് എടുത്ത് അതിൻ്റെ ഒരു സൈഡ് പരസ്പരം മാസ്കിൻ ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കുകയാണ്. പിന്നെ ഒട്ടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഏറ്റവും മുകളിലെ ആ ചരിച്ച് കട്ട് ചെയ്തിരിക്കുന്ന ഭാഗം ഒട്ടിക്കരുത്. അതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന ഭാഗം വരെ മാത്രം ഒട്ടിച്ചാൽ മതിയാവും. ആദ്യം ഇതുപോലെ 2 പീസ് ഉപയോഗിച്ച് 3 സെറ്റായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇവയുടെ ഒട്ടിക്കാത്ത വശങ്ങൾ പരസ്പരം ഒട്ടിച്ചെടുക്കണം. ഇങ്ങനെയായിരിക്കും ഒട്ടിക്കുമ്പോഴത്തേക്ക് ഈ കാർഡ്ബോർഡ് അകത്തേക്ക് മടങ്ങി പോകും. അത് കാര്യമാക്കണ്ട, ഇത് നമുക്ക് ആദ്യം കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചെടുക്കാം. അതിനുശേഷം പിന്നീട് നമുക്ക് ഇത് ലെവലാക്കി എടുക്കാം. ഇതുകൊണ്ടാണ് അധികം കട്ടിയില്ലാത്ത കാർഡ്ബോർഡ് പീസുകൾ ഉപയോഗിക്കണമെന്ന് പറയുന്നത്. കാരണം നമ്മൾ അധികം കട്ടിയുള്ള കാർഡ്ബോർഡ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കർവ് ഷേപ്പൊക്കെ ഒട്ടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അഥവാ ഒട്ടിച്ചാൽ തന്നെ കാർഡ്ബോർഡ് ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഈ കട്ടി കുറഞ്ഞ കാർഡ്ബോർഡ് ഉപയോഗിക്കുന്നതുകൊണ്ട് വേണ്ട അവസാനം ഇതേ കണക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഷേപ്പിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റും. ഈ അടിഭാഗത്തേക്ക് 6 സെൻറ്റിമീറ്റർ വീതം വശങ്ങളുള്ള ഒരു ഹെക്സാഗണും കൂടെ നിർമ്മിച്ചിട്ടുണ്ട്. അത് നമുക്ക് മാസ്കിൻ ടേപ്പ് ഉപയോഗിച്ച് അങ്ങ് ഒട്ടിച്ചു കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ബോട്ടിൻ്റെ സ്ട്രക്ചർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത പണിയിലേക്ക് പോകാം. ഫെവിക്കോളും വെള്ളവും ഈക്വൽ ക്വാണ്ടിറ്റിയിൽ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇതിനകത്തോട്ട് പേപ്പർ പീസുകൾ മുക്കി ഈ സ്ട്രക്ചർ കംപ്ലീറ്റ് ആയിട്ട് നമുക്കങ്ങ് ആദ്യം ഒട്ടിച്ചെടുക്കണം. ഇതെല്ലാം ഒട്ടിച്ചു കഴിഞ്ഞ് ഒരു 2-3 മണിക്കൂർ ഉണങ്ങാൻ വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ടങ്ങ് സെറ്റായിക്കോളും. വൈറ്റ് സിമെന്റ് ഫെവിക്കോളും വെള്ളവും കൂടെ ഒരു പേസ്റ്റ് വരൂത്തിലാക്കി മിക്സ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇത് നമ്മുടെ സ്ട്രക്ചറിലേക്ക് അടിച്ചു കൊടുക്കാം. ഞാനിതിപ്പോൾ ഒരു ദിവസത്തിന് ശേഷമാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ഇതൊന്ന് റബ്ബ് ചെയ്ത് അത്യാവശ്യം ഒന്ന് സ്മൂത്ത് ആക്കി എടുക്കാം. ഇനി ഞാനിതിലേക്ക് ബ്ലാക്ക് അക്രിലിക് കളറാണ് അടിച്ചു കൊടുക്കുന്നത്. ഇനാമൽ പെയിന്റോ എമൽഷനോ ഒക്കെ നമുക്ക് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഇനി ഇതിന്റെ മുകളിലേക്ക് ഗോൾഡൻ മെറ്റാലിക് അടിച്ചു കൊടുക്കുകയാണ്. ഒരു സ്പോഞ്ച് ഉപയോഗിച്ച് ഡ്രൈ ബ്രഷ് രീതിയിലാണ് അടിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ അടിക്കുമ്പോഴത്തേക്കും നമ്മളുടെ ബോട്ടിന് ഒരു ആന്റിക് ലുക്ക് ലഭിക്കുന്നതാണ്.
ഈ പെയിന്റെല്ലാം ഉണങ്ങിയതിന് ശേഷം ഒരു കോട്ട് വാർണിഷും കൂടെ അടിച്ചു കൊടുത്താൽ മതി. അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമ്മളുടെ കോട്ടിന് നല്ലൊരു ഷൈനിങ് ലഭിക്കും, അതിൻ്റെ കളർ ഫെയ്ഡ് ആകാതെ നിൽക്കുകയും ചെയ്യും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും വിടുന്ന വീഡിയോകളൊക്കെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ഗുഡ് ബൈ.